ഉസ്താദിൻ്റെ ഈ ജീവിതത്തിലെ കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ സംഘടനയുടെ കുറേ വർഷങ്ങൾ കേരളത്തിലെ മുസ്ലിം സാമുദായിക പാർട്ടിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടു പോകാൻ ഇട വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി. പുതിയ കാലത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു, മുസ്ലിങ്ങളുടെ ജീവിത പരിസരങ്ങൾ മാറുന്നു, പാർത്ഥത്തിൽ രണ്ട് വിഭാഗവും ഒന്നിച്ചു പോകേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് രണ്ട് സംഘടനകളും എത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിന് തന്നെ ഇങ്ങനെ കാന്തപുരം വിഭാഗവുമായി ഇങ്ങനെ സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടല്ല പോകേണ്ടത് എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കളെങ്കിലും ആ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പുതിയ അധ്യക്ഷനായി പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വന്നപ്പോൾ സാദിഖ് അലി തങ്ങളെ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി മുസ്ലിം ലീഗ് നടത്തിയ സുഹൃത്ത് സംഗമത്തിൽ, കോഴിക്കോട് വെച്ച് നടത്തിയ സുഹൃത്ത് സംഗമത്തിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുകയും ഉസ്താദിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. കുറേ ഒരു 10-30 വർഷത്തെ ഒരു ചരിത്രാനുഭവത്തിൽ നമുക്ക് കാണാത്ത ഒരു സംഭവമായിരുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം ലീഗും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മതസംഘടന എന്ന രൂപത്തിൽ ഉസ്താദിൻ്റെ സംഘടനയും ഇനി ഒന്നിച്ചു പോവുകയാണ് നല്ലത് എന്നൊരു തോന്നൽ ഉസ്താദിനുണ്ടോ? ഒന്നിച്ചു പോവുകയാണ് നല്ലത് എന്ന് എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ എനിക്ക് അസുഖം ബാധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളും പാണക്കാട്ടുള്ള എല്ലാ സൈന്യന്മാരും എന്നെ കാണാൻ വന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം എല്ലാ ആളുകളും വന്നു. ഇവിടെ എപ്പോഴും നാം മുസ്ലിമീങ്ങളും സംഘടനകളും രാഷ്ട്രീയക്കാരും അല്ലാത്തവരും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് ചിന്തിക്കാത്ത ചില ആളുകൾ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ലാതെ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.